എന്തുവാ അത്? ടു മൈ ലവ്, ടു മൈ ഡിയർ ഹാർട്ട്, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനത്. അല്ല, എന്തിനാ ഈ ചുവന്ന മഷി കൊണ്ട് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ചുവന്ന മഷിയോ? ചോര, ചോര കൊണ്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് ചേട്ടാ, ചോര കൊണ്ട്. സത്യം പറ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചേട്ടാ, ഇത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ചോര കൊണ്ട് എഴുതിയതാ. മൈ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചല്ലേ. ഓ, നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ? അങ്ങനെയാണെ ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതിയാ പോരെ. ഇത് എഴുതേണ്ട വല്ല കാര്യമുണ്ടോ ചേട്ടാ? ചേട്ടന് ഇതുവരെ ആർക്കെങ്കിലും ചോര കൊണ്ട് എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോ എനിക്ക് ചോര കുറവാണെന്ന് പറഞ്ഞ് പോമോഗ്രാനേറ്റ് ജ്യൂസ് കഴിച്ചോണ്ടിരിക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നല്ല വിലയുള്ള സാധനം എനിക്കറിയാം, അത് കുടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബോളിവുഡിലുള്ള ഒരു വലിയ ഹിന്ദി നടി ദീപിക പദുക്കോണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ചോര കൊണ്ട് എഴുതിയിരിക്കണം. മൈ ഹാർട്ട് മൈ സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി അങ്ങോട്ട് കൊടുക്കാൻ പോവല്ലേ. അപ്പൊ അത് കാണുമ്പോ അവർക്ക് എന്നോട് ഒരു വല്ലാത്ത സ്നേഹം തോന്നും. എടാ, നിന്റെ ശരീരത്തിൽ നിന്ന് ചോര കുത്തിയെടുത്ത് ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞ് നിനക്ക് തലകറങ്ങി വീണാലുണ്ടല്ലോ, ഒരു ദീപിക പദുക്കോണ്ടും വരുത്തില്ല നിന്നെ രക്ഷിക്കാൻ. ആ ഡോക്ടർ പറഞ്ഞ ശരിയാ ചേട്ടന്, ചോര കുറവാന്ന്. അതെന്താ? അതുകൊണ്ടാണല്ലോ കണ്ണി ചോരയില്ലാത്ത ഇങ്ങനെ വർത്താൻ എന്നോട് ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇത് എഴുതാൻ നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് നീ ചോര കുത്തിയെടുത്തത്? എന്റെ ശരീരത്തിലെ ചോരയല്ല, പിന്നെ ഇത് കൊതുകിന്റെ ചോരയാണ്. അയ്യേ, കൊതുകിന്റെ ചോര വെച്ചാണോ നീ എഴുതുന്നത്? കൊതുകിന്റെ ചോര വെച്ചല്ലേ ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. കൊതുകിന് ഇത്ര മാത്രം ചോര? ആ, ഇത് അമ്മായെ കുത്തിയിട്ട് ആ മതിലിൽ വന്നിരിക്കുമായിരുന്നു. മൂന്ന് കൊതുകുകൾ ഒറ്റയടി രണ്ട് ഗ്ലാസ് ചോര കിട്ടി. അതുപോലെ അതുപോലെ ഞാൻ അങ്ങോട്ട് എഴുതിയില്ലേ. അല്ല, ആ കൊതുകുകൾ അമ്മായിയെ കടിച്ചാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? മതിലിന് മുകളിൽ വന്നിരുന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു, ചെറിയൊരു ഓവർ ആക്ടിങ്. അപ്പൊ തന്നെ മനസ്സിലായി അമ്മയെ കുത്തിയിരുന്നു. അപ്പൊ തന്നെ ചോര ഞാൻ ഇരുട്ട് എഴുതി. എടാ, നീ ചെയ്ത് തെറ്റല്ലേ? കൊതുക് ചെയ്തതല്ലേ തെറ്റ്? നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ രക്തം കുടിക്കുന്നതാണ് തെറ്റ്. അതല്ല, നിന്റെ ചോരയാണെന്ന് പറഞ്ഞ് കൊതുകിന്റെ ചോര വെച്ച് എഴുതി കൊടുക്കുന്നത് തെറ്റല്ലേ. പിന്നെ ഈ സിനിമാ നടി എന്റെ കത്ത് ഫോറൻസിക് ലാബിലോട്ട് അയക്കാൻ പോകല്ലേ? ഇത് കൊതുകിന്റെ ചോരയാണോ എന്റെ ചോരയാണോ നോക്കാൻ വേണ്ടിട്ട്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് പറയാനുള്ളത് ആരാധനയൊക്കെ കൊള്ളാം, പക്ഷെ അതങ്ങ് അന്തമാകരുത്.